السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، شر الأمور محدثاتها وكل محدثة بدعة. بسم الله، عليك توكلنا وإليك أنبنا وإليك المصير، حسبنا الله ونعم الوكيل نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه. ബഹുമാനമുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഒന്നിരായ ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ശങ്കരനാരായണൻ സാർ, എസ് കെ എസ് എഫിൻ്റെ എസ് ഒ എസിൻ്റെയും ജമിയത്തുൽ മുഅല്ലിമീൻ്റെയും പ്രവർത്തകരെ, സർവോപരി പരിസ്ഥിതി പ്രവർത്തകരെ, സർവോപരി ഈ പരിപാടിയുടെ മഹത്വം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ സഹോദര സഹോദരിമാരെ, ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, ആദമിനെ ഭൂമി ിലേക്ക് പറഞ്ഞയച്ചത് അലൈഹിസ്സലാം ആദമിനെ ആദരിച്ചതാണ്, അല്ലാതെ കേവലം ഒരു പുറത്താക്കൽ നടത്തിയതല്ല എന്നാണ്. കേവലം ആദമിനെ പുറത്താക്കി ഒഴിവാക്കി നിന്ദിക്കുകയല്ല ചെയ്തത് അലൈഹിസ്സലാം. ആദമിനെ പറ്റി അലൈഹിസ്സലാം പറയുന്നിടത്ത് ഹുബൂത്ത് എന്ന വാക്കാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. താഴേക്ക് ഇറങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുൽന ഹുബിത്തു മിൻഹാ ജമീഅ, നിങ്ങൾ താഴേക്ക് പോകണം എന്നാണ് പറയുന്നത്. സമുന്നതമായ ഒരു പ്രത്യേക ലോകമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ വസിച്ചുകൊണ്ടിരിക്കവേ ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടി ആദമിനെ അലൈഹിസ്സലാം ഭൂഗോളത്തിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് ആദമിനെ ബഹുമാനിച്ചു എന്നും പറയുന്നു. സ്വർഗത്തിന്റെ പ്രത്യേകത വെള്ളമാണ്. വെള്ളം മാറ്റിവെച്ചാൽ സ്വർഗമില്ല, നരകമാണ്. സ്വർഗവും നരകവും തമ്മിൽ വ്യത്യാസം പറയുന്നിടത്ത് ഖുർആനിൽ പറയുന്ന ആയത്ത്, വനാദ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈന മിനൽ മാ എന്നാണ്. നരകവാസികൾ സ്വർഗവാസികളോട് പറയുക, നിങ്ങൾ അല്പം വെള്ളം ചൊരിച്ചു തരുമോ എന്നാണ്. ദൗർഭാഗ്യവശാൽ ജീവിതത്തെ നന്മക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയാതെ ജീവിതത്തിൽ നിഗളിച്ച് നടന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകൾ നരകത്തിലാപ്പെട്ടുകൊണ്ട് ഈ നരകവാസികൾക്ക് സ്വർഗവാസികളിൽ നിന്ന് അപേക്ഷിക്കാനുള്ള ഏറ്റവും വലിയ അപേക്ഷ, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം തരുമോ എന്നാണ്. അപ്പോൾ നരകം സ്വർഗം തമ്മിലുള്ള വ്യത്യാസം, സ്വർഗം വെള്ളമുണ്ട്, നരകത്തിൽ വെള്ളമില്ല എന്നതാണ്. അപ്പോൾ എവിടെ വെള്ളമുണ്ടായാലും അത് സ്വർഗ സമാനമായിരിക്കും. അതെവിടെയാണെങ്കിലും സ്വർഗത്തിന്റെ പ്രത്യേകത തന്നെ, ധാരാളം അരുവികളുള്ള, മനോഹരമായ അരുവികളുള്ള അള്ളാഹുവിന്റെ ഏറ്റവും അനുഗ്രഹത്തിന്റെ പറുദീസ എന്നാണ്. സ്വർഗത്തെ പറ്റി പറയുന്ന ആയത്തുകളിലെല്ലാം അതാണ് പറയുന്നതും. ജന്നാത്തിൻ ധാരാളം അരുവികളുള്ള തോട്ടങ്ങൾ എന്നാണ്.
ഇതെവിടെയും എവിടെയും കാണാം. ഖുർആൻ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് ഉലൈക ഹും ഖൈറുൽ ബരിയ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നത്തു അദ്നൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ. ധാരാളം ധാരാളം കാണാം. ഞാൻ പ്രബുദ്ധമായ ഒരു സദസ്സിന്റെ മുന്നിൽ അത് വിശദീകരിക്കുന്നില്ല. എൻ്റെ എൻ്റെ പ്രഭാഷണത്തിൻ്റെ വിഷയത്തിൻ്റെ മൗലിക ഭാഗം, ഞാൻ ഈ വിഷയത്തെ കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഭൂമി എന്നത് വെള്ളമുണ്ടാകുമ്പോൾ മാത്രം സ്വർഗമാണ് എന്നാണ്. സ്വർഗത്തിൻ്റെ പ്രത്യേകത സ്വർഗത്തിൽ വെള്ളമുണ്ട് എന്നതാണ്. ധാരാളം യഥേഷ്ടം വെള്ളം. പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെ പറ്റി പറയുന്നിടത്ത് പറയുന്നത് മാമിൻ ബുസ്താനി മിൻ ബസാതീനിൽ ജന്ന ഇല്ലാ വഫീഹ നഹറുൻ ജാരിൻ മിനൽ കൗസർ എന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ എല്ലാ തോട്ടങ്ങളിലും കൗസർ നദിയിൽ നിന്ന് ഒരു കൈവഴി ഒരു കൈത്തോട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊട്ടാരങ്ങളെ പറ്റി പറയുന്നിടത്തും അങ്ങനെയാണ്. ഞാൻ രത്നഖചിതമായ അതിമനോഹരമായ കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ കണ്ടു. ആ കൊട്ടാരങ്ങൾ നിലകൊള്ളുന്നത് കൗസർ നദിയുടെ രണ്ട് കരകളിലുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും നദിയാണ്, പുഴയാണ് മർമ്മം. മുത്തഖീങ്ങളെ പറയുന്നിടത്ത് ഒരായത്ത് ഖുർആനിലുണ്ട്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ. അരുവിയിലാണ് എന്നതിന് അരുവിക്കരയിലാണെന്നത് ഇങ്ങനെ ഒപ്പിച്ചൊരർത്ഥം പറയും. പക്ഷേ അരുവിയിൽ എന്ന് തന്നെയാ പറഞ്ഞത്. ഫീ ജന്നാത്തിൻ വനഹർ, അരുവിയിൽ, തോട്ടത്തിലും അരുവിയിലും. അരുവിയിൽ എങ്ങനെ വസിക്കും എന്ന് ചോദിച്ചാൽ നാല് ഭാഗത്തും അരുവി ഉണ്ടാകും. അതുകൊണ്ട് അരുവിയുടെ നടുവിൽ എന്നതുപോലെയാകും ഓരോ കൊട്ടാരവും. അപ്പോൾ സ്വർഗത്തെ സ്വർഗമാക്കിയത് മനോഹരമായ ഒഴുകുന്ന പുഴകളാണ്, അല്ലാതെ നമ്മുടെ ഇന്നത്തെ ഭാരതപ്പുഴ പോലെയുള്ള പുഴയല്ല എന്ന്. എപ്പോഴും വെള്ളം ഒഴുകി യഥേഷ്ടം ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്ന പുഴകളാണ് സ്വർഗത്തിലുള്ളത് എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മഹ്ഷർ, അള്ളാഹുവിന്റെ കോടതി. ഈ കോടതിയുടെ ഏറ്റവും വലിയ കേന്ദ്രം ഏതാ? കോടതിയുടെ ഏറ്റവും വലിയ കേന്ദ്രവും വെള്ളം തന്നെയാണ്. മഹ്ഷറിൽ എത്തുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ താല്പര്യം കൗസറിൽ എത്തിച്ചേരുകയാണ്, വെള്ളമാണ്. വെള്ളത്തെക്കാൾ വലിയ ഒരു സംഗതിയില്ല. മഹ്ഷറിന്റെ മർമ്മവും കേന്ദ്രവും എല്ലാം ഈ കൗസർ എന്ന ഈ വെള്ളമാണ്. അപ്പോൾ നാം പ്രപഞ്ചത്തെ മറ്റേ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ എല്ലാത്തിൻ്റെയും കേന്ദ്രം എന്നത് വെള്ളമാണ്. വെള്ളമില്ലെങ്കിൽ ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല, ഞാൻ പറഞ്ഞല്ലോ ആദമിനോട് താഴേക്കിറങ്ങാൻ പറഞ്ഞു. ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് സ്വർഗമാണ്. എന്തുകൊണ്ട്? സ്വർഗത്തിൽ എത്തിച്ചേരുന്ന മനുഷ്യൻ സ്വർഗത്തെ ഭൂമി എന്ന് വിളിക്കുന്ന ഒരായത്ത് ഖുർആനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അത്ഭുതത്തോടുകൂടെ നോക്കിയ ഒരായത്താണത്. ഇതെങ്ങനെ അങ്ങനെ പറഞ്ഞു? പക്ഷേ അതിമനോഹരമായ തോട്ടങ്ങളും അരുവികളുമുള്ള ഈ സ്വർഗത്തെ കാണുമ്പോൾ ഒരു വേള ഇത് നമ്മുടെ ഭൂമി തന്നെയോ എന്നിവർ ധരിച്ചു പോകുന്നതാണ്. അവർ സ്വർഗത്തിന്റെ വാതിൽ പടിവാതിൽ കിടക്കുമ്പോൾ പറയും അൽഹംദുലില്ലാ, സർവസ്തുതി നാഥനായ അള്ളാഹുവിനാണ്, അവൻ അവന്റെ വാഗ്ദത്തം പൂർത്തീകരിച്ച് നമുക്ക് സ്വർഗം നൽകിയല്ലോ. ഔറസന അർള, ഈ ഭൂമിയെ വീണ്ടും നമുക്ക് തിരിച്ചുടന്നല്ലോ, ഈ ഭൂമിയെ വീണ്ടും നമുക്ക് നൽകിയല്ലോ. ഏതാ ഭൂമി? സ്വർഗം. എന്തുകൊണ്ട് അവർക്ക് സ്വർഗത്തെ ഭൂമിയായി തോന്നി? അതിന് കാരണം യഥേഷ്ടം അരുവിയും തോട്ടങ്ങളും അതിലുണ്ട്. അപ്പോൾ അതിനെ ഒരു വേള ഒരു മാത്രയിൽ അത് ഭൂമി തന്നെയല്ലേ എന്നവർ ധരിച്ചു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകി ആദരിച്ചത്, ഈ ഭൂമി നൽകി ആദരിച്ചത്, ഈ ഭൂമിയിൽ യഥേഷ്ടമായി വെള്ളമുണ്ട് എന്നത് തന്നെയാണ്. എല്ലാത്തിൻ്റെയും മർമ്മം വെള്ളമാണ്.
നാലായിരം വർഷം മുമ്പ് സയ്യിദ്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ കണ്ടില്ലേ ഒരു അത്ഭുതകരമായ കാര്യം? പുല്ല് മുളക്കാത്ത നാട്ടിലേക്ക് സ്വന്തം കുടുംബത്തെ പറിച്ചു നടുകയാണ് ഇബ്രാഹിം. അപ്പോൾ അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പാത്രത്തിൽ, ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും ഒരു തോൽപാത്രത്തിൽ കുറച്ച് കാരക്കയും നൽകിയിട്ട് തിരിച്ചു പോകുന്നു. മൂന്ന് ദിവസത്തോളം ഈ കാരക്കയും ഭുജിച്ച് ഈ വെള്ളം കുടിച്ച് അവിടുത്തെ സഹധർമ്മിണിയും പൊന്നുമോനും ജീവിച്ചു. പിന്നെ വെള്ളമില്ലാതെയായി. അപ്പോൾ പിന്നെ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജിലും ഉംറയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രതീകാത്മകതയെ. ബഹുമാനപ്പെട്ട എസ് കെ എസ് എഫ് ചെയ്യുന്നത് സത്യത്തിൽ നാലായിരം കൊല്ലം മുമ്പ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹധർമ്മിണി ഹാജർ പ്രതീകാത്മകമായി ചെയ്തിട്ടുള്ള, യഥാർത്ഥത്തിൽ ചെയ്തതും പിന്നെ ഹജ്ജിൽ പ്രതീകാത്മകമായി ഉൾപ്പെടുത്തിയതുമുള്ള ആ ഇബ്രാഹിമിന്റെ ഭാര്യ ഹാജറിന്റെ അതേ കർമ്മം ഇന്ന് മതചിന്തകന്മാർ, മതപ്രവർത്തകന്മാർ ഭൂമിയിൽ വെള്ളമില്ലാതാകുമ്പോൾ ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. വളരെ ഗൗരവമായി നമ്മളവിടെ ചിന്തിക്കണം. അറഫയിൽ നിൽക്കുക എന്ന കർമ്മം ഹജ്ജിലുണ്ട്, ഉംറയിലില്ല. മിനായിൽ കല്ലെറുക എന്ന കർമ്മം ഹജ്ജിലുണ്ട്, ഉംറയിലില്ല. എന്നാൽ സഫാ മർവയുടെ ഇടയിലുള്ള ഓട്ടം, അത് ഹജ്ജിലുമുണ്ട്, ഉംറയിലുമുണ്ട്. അത് എല്ലാ ദിവസവും നടന്നുകൊണ്ടേ ഇരിക്കുന്നു. എന്തുകൊണ്ട്? ഈ ഓട്ടം ഒരു കാലത്തും നിലക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഓടിയത് പെണ്ണാണ്. എന്തുകൊണ്ട്? വെള്ളത്തിന്റെ ഏറ്റവും വലിയ, എല്ലാവർക്കും വെള്ളം ആവശ്യമാണെങ്കിലും വെള്ളം 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 എന്ന് എപ്പോഴും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതും തെരിയപ്പെടുത്തുന്നതും വെള്ളത്തിന്റെ ദൗർലഭ്യതയിൽ ഏറ്റവും വിഷമിക്കുന്നതും സത്യത്തിൽ കുടുംബിനിയാണ്. അതുകൊണ്ടാണ് ഹാജർ ഓടേണ്ടി വന്നത്. ഇബ്രാഹിമിന്റെ പുത്രൻ സയ്യിദ്ന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽച്ചുവട്ടിൽ നിന്ന് ഒരു ഈത്തപ്പന മുളച്ചിട്ടില്ല, പക്ഷേ വെള്ളമുണ്ടായി. ഈത്തപ്പന ഒരു അത്ഭുതം കൊണ്ടവർ മുളപ്പിച്ചതായ ഒരു ചരിത്രം കാണുന്നില്ല. പുല്ലില്ലാത്ത ഭൂമി എന്ന് പറഞ്ഞൊരു പുല്ല് മുളപ്പിക്കൽ ചെയ്തോ? ഇല്ല. പുല്ലില്ലാത്ത ഭൂമി എന്ന റബ്ബന ഇനി അസ്കന്തു മിൻ ദുരിയത്തി ബിവാദിൻ വൈരി ദിസ്റ. ഒരു പുല്ല് മുളക്കാത്ത മണ്ണിൽ എൻ്റെ മോനെ ഞാൻ ഭാര്യയും താമസിപ്പിച്ചു എന്ന് ഇബ്രാഹിം പറഞ്ഞിട്ടതിന് ശേഷം പുല്ല് മുളപ്പിച്ചില്ല. അന്നും പുല്ല് മുളപ്പിച്ചില്ല, ഇന്നും പുല്ല് മുളപ്പിച്ചില്ല. പക്ഷേ എന്തുണ്ടായി? വെള്ളമുണ്ടാക്കി കൊടുത്തു. വെള്ളത്തെ പറ്റി പരാമർശിച്ചില്ലെങ്കിലും വെള്ളമുണ്ടായി. എന്തുകൊണ്ട്? വെള്ളമുണ്ടായാൽ മതി, പിന്നെ എല്ലാം ഉണ്ടാവും. വെള്ളം അവിടെ തന്നെ ഉണ്ടായി. വിഭവങ്ങൾ പിന്നെ ഇവിടെ എത്തിക്കണമെന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ചു. വിഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. എല്ലാ നാട്ടിലെ വിഭവങ്ങളും ഇവിടെ എത്തണം, പക്ഷെ വെള്ളം ഇവിടെ തന്നെ ഉണ്ടാവും. വെള്ളമില്ലാത്ത ഒരു സൊസൈറ്റിയിൽ ഒരു കാരണവശാലും ജീവൻ നിലനിർത്താൻ കഴിയില്ല. മാനുഷ്യ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ സിവിലൈസേഷൻസ് എല്ലാം വന്നിട്ടുള്ളത് നദിക്കരകളിലാണ്. അത് ഈജിപ്ഷ്യൻ നാഗരികത പരിശോധിച്ചാൽ ഈജിപ്ഷ്യൻ നാഗരികതയുടെ അടിസ്ഥാനം നൈൽ നദിയാണ്. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ പരിശോധിച്ചാൽ അതിൻ്റെ ബേസ് ആകട്ടെ യൂഫ്രട്ടീസും ടൈഗ്രീസുമാണ്. പിന്നെയോ സൈന്ധവ സംസ്കാരത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അടിസ്ഥാനവും സിന്ധു നദിയാണ്. ഇങ്ങനെ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ ലോക ചരിത്രത്തിൽ എവിടെയെല്ലാം മനുഷ്യ ചരിത്രം വന്നിട്ടുണ്ടോ, എവിടെയെല്ലാം മനുഷ്യ നാഗരികത വന്നിട്ടുണ്ടോ, ആ നാഗരികതയുടെ മുഴുവനും അടിസ്ഥാനം വെള്ളമാണെന്ന് കണ്ടെത്താൻ കഴിയും. വെള്ളമില്ലാത്ത ഒരു ജനതയിൽ ജനതയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. വെള്ളം മർമ്മമാണ്. അനവധി അനവധി തെളിവുകൾ ഒരുപാട്, ധാരാളം, കുറച്ചൊന്നുമല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, വായുവിനെ പറ്റി പറഞ്ഞതുപോലെ, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം പൊതുസ്വത്താണെന്ന് മുസ്തഫ നബി അന്നാസ് സുറക്കാഹു ഫീ സലാം, മൂന്ന് കാര്യത്തിൽ ജനങ്ങളെല്ലാം പങ്കാളികളാണ്, എല്ലാവരുടേതുമാണ്, ഒരാളുടേത് ഒരാളുടേതെന്ന് പറയാൻ കഴിയില്ല. ഒന്ന്, അൽമാവ് വെള്ളമാണ് എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വെള്ളത്തെ ചുമന്നു കൊണ്ടുവന്നൊരു നദീനടുത്ത് ചുമന്നു കൊണ്ടുവന്നാൽ ആ ചുമക്കുന്നതിൻ്റെ അധ്വാനമനുസരിച്ച് അയാൾക്കത് മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ ഒരു വേദനം സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ വെള്ളത്തിൻ്റെ വേദനമല്ലാതെ പകരം അദ്ദേഹത്തിന് അധ്വാനത്തിൻ്റെ വേദനമാണ്. എന്തുകൊണ്ട്? വെള്ളം എല്ലാവരുടേതുമാണ്. ലോകത്തെ ഏറ്റവും വലിയ അക്രമി ആരാണെന്ന് പുണ്യ നബിയോട് ചോദിച്ചപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്,
മന ഇബ്ന സബീലി മിൻ ഫളലി മാഇഹി എന്ന് മുഹമ്മദ് മുസ്തഫ തന്റെ കയ്യിൽ ശേഷിക്കുന്ന ഒരു വെള്ളം വഴിയാത്രക്കാരന് കൊടുക്കാത്തവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ നിന്ദ്യൻ എന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും വലിയ നിഷ്ഠൂരൻ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആൾ ആരാണ് ഏറ്റവും മോശപ്പെട്ട ആൾ ഏറ്റവും മോശപ്പെട്ട ആൾ മനഅ ലിബ്നി സബീലി മിൻ ഫളലി മാഇഹി തന്റെ കയ്യിൽ തന്റെ ആവശ്യം കഴിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം വഴിയാത്രക്കാരന് കൊടുക്കാത്തവനാണ് വഴിയാത്രക്കാരനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഒരു നാട്ടിൽ താമസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു നാട് വെള്ളം ഉണ്ടായാലേ നാടാവൂ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നാട് ആവൂല്ല വെള്ളം ഉണ്ടായിരിക്കണം വഴിയാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം വഴിയാത്രക്കാരൻ വെള്ളം ഉള്ളിടത്തും വെള്ളം ഇല്ലാത്തടത്തും യാത്ര ചെയ്യും അപ്പൊ അയാൾക്ക് വെള്ളം നൽകുക എന്നത് തദ്ദേശവാസിയുടെ പ്രധാനപ്പെട്ട ബാധ്യതയാണ് എന്ന അടിസ്ഥാനത്തിലായിരിക്കും ഇത്തഖുൽ മലാഇന ശാപം വരുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ ഏതാണ് ഈ ശാപം വരുന്ന കാര്യം ഒന്ന് ഒന്ന് അൽ ബുറാസുബിൽ മായി വെള്ളത്തിൽ മൂത്രിക്കുക കാട്ടിക്കുക അഴുക്കിടുക അവരുടെ മേൽ ലോകത്തെ സകല മനുഷ്യരും അന്ത്യനാൾ വരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നമ്മൾ സൂക്ഷിക്കണം ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ സംസ്കാര നാട് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭമായ വിദ്യാഭ്യാസമുള്ള നമ്മുടെ നാട്ടിൽ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ വർക്കണ്ടോങ്ങി യാത്ര ചെയ്യുകയാണെങ്കിൽ മൂക്കിലേക്ക് ഈ കോഴിപ്പാട്സിൻ്റെയും മറ്റൊക്കെ വൃത്തികെട്ട വാസന അങ്ങോട്ട് കയറിയാൽ നാറ്റം കയറിയാൽ ഉറപ്പിക്കാൻ നമ്മളിപ്പോൾ ഒരു പുഴക്കരയിലൂടെയോ അല്ലെങ്കിൽ ഒരു പാലത്തിലൂടെയോ മറ്റോ യാത്ര ചെയ്യായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ട് ഉള്ള വേസ്റ്റ് മുഴുവനും ഇല്ല ഉള്ള വൃത്തികേട് മുഴുവനും ഇന്ന് പുഴക്കരകളിലാണ് വലിച്ചെറിഞ്ഞിട്ടുള്ളത് വെള്ളം മുഴുവനും മലിനമാക്കി ഭൂഗർഭ ശാസ്ത്രചിന്ത ജലാതോറിറ്റിയുടെ പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം കേരളത്തിൽ 93% വെള്ളം ഉപയോഗശൂന്യമാണ് എന്നാണ് ഉപയോഗിക്കാൻ കൊള്ളില്ല ഫിൽട്ടർ ചെയ്യാതെ ഉപയോഗിക്കാൻ കൊള്ളില്ല എന്തുകൊണ്ട് വെള്ളത്തെ മലിനമാക്കി ഒരാൾ വെള്ളത്തെ മലിനമാക്കിയാൽ അവന്റെ പേരിൽ അള്ളാഹുവിന്റെ ശാപവും ഖിയാമത്ത് നാൾ വരെ സകല മനുഷ്യരുടെ ശാപവും ഉണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളമില്ലാതെ ഒരിക്കലും മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല വജഅൽന മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യൻ എല്ലാ ജീവനെയും അള്ളാഹു ഉണ്ടാക്കിയത് വെള്ളത്തിൽ നിന്നാണ് വെള്ളമുണ്ടോ ജീവൻ ഉണ്ടാകും വെള്ളമില്ലേ ജീവൻ ഉണ്ടാവില്ല ജീവൻ നിലനിൽക്കണമെങ്കിലും വെള്ളം വേണം എവിടെയും ഞാൻ വെള്ളത്തെ ചൊരിച്ചത് നിങ്ങൾ കണ്ടില്ലേ സ്വബ ചൊരിച്ചു ഒരു ഒരു ഭക്ഷിക്കുന്നവന് ഒരാൾക്ക് എന്നെ കാണണമെങ്കിൽ അവൻ്റെ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിലേക്കൊന്ന് നോക്കിയാൽ മതി പടച്ചവനാകുന്ന ദൈവമാകുന്ന എന്നെ കാണാൻ കഴിയും അല്ലാഹു പറയാം ഞാനാണ് വെള്ളത്തെ ചൊരിച്ചെന്ന് ആവശ്യത്തുള്ളിക്കൂട് ഒരു കുടം പേമാരി വെള്ളത്തെ ഞാനാണ് ചൊരിച്ചെന്ന് ഭൂമിയെ പെണ്ണായും മുഗൾ ഭാഗത്തെ പുരുഷനായും ആയും ചിത്രീകരിക്കുന്നതാണ് ഏകദേശം ഖുർആന്റെ ഒരു ശൈലി അതാണ് പ്രജനനത്തിന്റെ ബേസും ഭൂമിയെപ്പോഴും അങ്ങനെയാ പറയാ ഭൂമിയെ പുണ്യനബിയും പറഞ്ഞത് അങ്ങനെയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലും അങ്ങനെയാണ് ഭൂമി ദേവി എന്ന് പറയാം പുണ്യനബിയും അങ്ങനെ പറയും ഇത്തഖുൽ അല്ലാഹ ഇന്നഹ ഉമ്മുക്കും എന്ന് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ എപ്പോഴും ഭൂമിയെ സൂക്ഷിച്ച് ജീവിക്കണം ഭൂമി നിങ്ങളുടെ മാതാവാണ് എന്ന് മുഹമ്മദ് മുസ്തഫ മുകളിൽ നിന്ന് വെള്ളം കിട്ടിയാൽ മാത്രമേ ഭൂമിക്ക് തേജസ്വിച്ചതാകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അതിന് പ്രജനനം നടക്കില്ല ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല മുകളിൽ നിന്ന് അതിന് വെള്ളം വരണം മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വരുമ്പോൾ അതിങ്ങനെ ഋതുമതിയായ പെണ്ണ് തൻ്റെ പുരുഷന്റെ ബീജത്തെ സ്വീകരിച്ചതുപോലെയാണ് ഭൂമിയുടെയും അവസ്ഥ വെള്ളം വന്നപ്പോൾ ജീവൻ ഉണ്ടായി ഭൂമി ജീവസുറ്റതായി എന്തുകൊണ്ട് ഞാൻ ഈ മൃതമായി കിടക്കുന്ന ഭൂമിയെ ഞാൻ വെള്ളം കൊണ്ട് ജീവിപ്പിച്ചു ഭൂമിയിലേക്ക് വെള്ളം വന്നപ്പോൾ അതിൽ നിന്ന് ധാന്യത്തെ ഉൽപ്പാദിപ്പിച്ചു അതിൽ നിന്നാണ് മനുഷ്യൻ കഴിക്കേണ്ടത്
മനുഷ്യർ കഴിക്കേണ്ട ധാന്യമാണ്. ഏതാ ധാന്യം? ധാന്യം നെല്ല്, പ്രധാനമായി കഴിക്കേണ്ട നെല്ല്, ഗോതമ്പ്. ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചൂടെ, കഴിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കലൊക്കെ ആവാം, പക്ഷെ മൗലികമായ കഴിക്കൽ ഫ്രൂട്ട്സ് അല്ല, മൗലികമായി കഴിക്കൽ ധാന്യമാണ്. യാസീൻ, യാസീൻ കൽബുൽ ഖുർആനാണ്. വആയത്തുൽ ലഹ്മുൽ അർദുൽ മൈതതു അഹ്യൈനാഹ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ. ധാന്യത്തെ ഉൽപ്പാദിപ്പിച്ചു. ഈ ധാന്യത്തെ പറ്റി പറഞ്ഞിടത്ത് എന്താ പ്രധാനം? ഗോതമ്പ്, നെല്ല്, ഈ രണ്ട് സാധനവും സയ്യിദുന ആദം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സ്വർഗത്തിൽ നിന്ന് വന്നപ്പോൾ ആദമിന്റെ കയ്യിൽ ചില പ്രത്യേക സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് നെല്ലും നെന്മണി, പിന്നെ ഗോതമ്പ് മണിയും. ഇത് രണ്ടും ഇവിടെ വന്ന് വിളയിച്ചതാണ്. ഈ കാണുന്ന ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ഉണ്ടായതാണ്. പിന്നെ വെള്ളം തേവി നനച്ച് വെള്ളത്തെ തിരിച്ചുവിട്ട് കൃഷി ചെയ്ത് ആദം ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാണ് നെല്ലും ഗോതമ്പും. മനുഷ്യൻ നെല്ലും ഗോതമ്പും ഉണ്ടായാലേ കഴിക്കാൻ പറ്റൂന്ന നിങ്ങൾ ചിന്തിക്കണം. കേരളത്തിൽ 2007 2017 ഇടയിലുള്ള 10 കൊല്ലത്തിൽ 90% നെൽകൃഷിയും ഇല്ലാതായി. നെൽകൃഷി ഉണ്ടായാലേ, നെല്ലുണ്ടായാലേ, ധാന്യം ഉണ്ടായാലേ മനുഷ്യൻ ജീവിക്കാൻ കഴിയും. നമ്മളീ നല്ല ചക്കക്കാലത്ത് ചക്കയൊക്കെ നല്ല പഴുത്ത ചക്ക എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പൊ ഉച്ച നേരത്തോ മറ്റോ വൈകുന്നേരമോ നല്ല പഴുത്ത ചക്ക കിട്ടിയാൽ ചക്ക പിന്നെ ഇരിഞ്ഞു കിട്ടിയ ചക്ക ഇങ്ങനെ ഇരുന്ന് കഴിക്കും. അതിങ്ങനെ വല്ലാതെ കഴിക്കുന്ന കണ്ടാൽ ഉമ്മാക്ക് ദേഷ്യം വരും. ഉമ്മ നേരെ ആ പ്ലേറ്റ് ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ച്, കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്, ഒരു ലക്ഷം അന്നം തിന്ന് എന്ന് പറയും. എന്തുകൊണ്ട്? ജീവിക്കണമെങ്കിൽ അന്നം തിന്നണം. അന്നം തിന്നണമെങ്കിൽ ഇവിടെ നെല്ലുണ്ടാകും. ചിന്തിക്കുക, ഏതെങ്കിലും ഉമ്മ ഒരാൾ അന്നം തിന്നുന്ന സമയത്ത് കുറെ നേരമല്ല നീ ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ട് ആ പാത്രം കൂടെ എടുത്തു വെച്ചിട്ട് കുറച്ച് ചക്ക ഇന്ന് എന്ന് പറയാറില്ല. എന്തുകൊണ്ട്? ധാന്യമാണ്. ഉമ്മാക്ക് ഈ ആയത്തറിയോ? ഉമ്മാക്ക് ആയത്തൊന്നും അറിയില്ല. പക്ഷെ പഴയ കാലത്ത് ആളുകളിൽ നിന്ന് ഇവിടെ ചരിത്രത്തിന്റെ ഈ ജനിതക പാരമ്പര്യം അനുസരിച്ച് ആയിരക്കണക്കായ തലമുറകളിലൂടെ ഈ വിജ്ഞാനം ഇവിടെ പകർന്നു കിട്ടിയതാണ്. അതിന് എന്ത് വേണം? വെള്ളം വേണം. 2007 ഉണ്ടായിരുന്ന 2007 കഥ തന്നെ പോക്കാണ്. 2007 ഒരു ആനുപാതികമായി ഒരു ബേസ്മെന്റായി നമ്മൾ വെച്ചിട്ട് 2007 പിടിച്ചാൽ ഒരു 10 കൊല്ലം പറയാ, ഒരു ദശാബ്ദം. 2007 2017 ഇടയിൽ 90% ഇപ്പോൾ കേരളത്തിൽ നെൽകൃഷിയില്ല. എന്തുകൊണ്ട്? വെള്ളമില്ല. എന്നാ വെള്ളമില്ലെങ്കിൽ വെള്ളം നമുക്ക് നമ്മൾ വളരെ ചിന്തിക്കണം. ഭൂമിക്കടയിൽ പെട്രോൾ ഉണ്ടെങ്കിൽ തിരക്കടില്ല, നമുക്ക് പെട്രോൾ വിറ്റ് വെള്ളം വാങ്ങായിരുന്നു, അതിന് പെട്രോളും ഇല്ല. അറബ് നാടുകളിൽ വെള്ളമില്ല, പക്ഷെ അവർ പെട്രോൾ വിറ്റ് വെള്ളം വാങ്ങാൻ കഴിയും. നമുക്ക് വെള്ളം ഇല്ല, പെട്രോളും ഇല്ല, ഒന്നുമില്ല. വെള്ളമില്ലാതായാൽ ലേശം വെള്ളമുണ്ട്, ആളുകൾക്ക് കുടിക്കണം, മൃഗത്തിന് കുടിക്കണം, ഒരാൾക്ക് ഭക്തന് പൊതുവെടുക്കും വേണം. ഏതാണ് ഏതാണ് ഷെറായിന്റെ കൽപ്പന? ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു ഷെറഹിൽ കബീറിൽ പറയുന്നുണ്ട്, പൊതുവെടുക്കാനേ പാടില്ല, തായ്മം ചെയ്ത് നിസ്കരിച്ചോട്ടെ, കാലിക്ക് വെള്ളം കൊടുക്കണം എന്ന് മഹാനായ ഇബ്നു ഖുദാമ തന്റെ ഷെറഹുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഫുഖഹാന്റെ വീക്ഷണം. വെള്ളം കുടിപാനീയം, കുടിക്കൽ അനിവാര്യമാണ്. അത് മനുഷ്യന് മാത്രമല്ല, നായക്ക് വെള്ളം കൊടുക്കാനില്ലാത്ത സമയത്ത് വെള്ളം കൊടുക്കണം. ഉദൂ ചെയ്യല്ല വേണ്ടത്. ഉദൂവിന് പരിഹാരമുണ്ട്, നിസ്കരിക്കാൻ പരിഹാരമുണ്ട്, പക്ഷെ കുടിക്കാൻ പരിഹാരമില്ല. കുടിക്കുന്നതിന് പകരം മണ്ണ് എന്നാ പറ്റൂല, നിസ്കരിക്കാൻ വെള്ളത്തിന് പകരം മണ്ണ് ഉപയോഗിക്കാം. വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. വെള്ളം മൗലികമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കേരളത്തിൽ പ്രസംഗിക്കേണ്ടി വന്നു എന്നത് വളരെ വേദനാജനകമായ സംഗതിയാണ്. എന്തുകൊണ്ട്? 44 പുഴകള്, ചെറിയ ഒരു സംസ്ഥാനം, ലോകത്ത് ഏറ്റവും ചെറിയ ഒരു നാട്, 44 പുഴകള്, വലിയ വന്നദികളടക്കം 44 പുഴകള്, 33 ഡാമുകള്, 45 ലക്ഷത്തിലേറെ കുളങ്ങളും കിണറുകളും ഉള്ള ഒരു സംസ്ഥാനം. നിങ്ങൾ ചിന്തിക്കുക, എന്റെ ഓർമ്മ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ പഠിച്ചു നോക്കുമ്പോ എന്റെ ഓർമ്മ വെച്ചിട്ടല്ല, ഒരു 100 വർഷത്തിനപ്പുറം ഉണ്ടായിട്ടില്ല. അതായത് എടവപ്പാതിയിൽ മഴ പെയ്യും, ഒന്നിരിക്കലും അപ്പുറം ഇപ്പുറം മഴ പെയ്യും. മഴ പെയ്താൽ ഉടനെ, അല്ലെങ്കിൽ മഴ പെയ്യുന്നതോടുകൂടെ വിഷുവിന് അകം പുറം മഴ പെയ്യും എന്നതാണ് നമ്മുടെ കണക്ക്. നമ്മളൊരു കാർഷിക നാടാണ്, കച്ചവട നാടല്ല, മറ്റൊന്നുമല്ല, നമ്മളൊരു കാർഷിക നാടാണ്. നമ്മുടെ ഉപമകൾ പോലും കാർഷികമെന്ന കാർഷികമായ ഉപമകളാണ്. ഏകദേശം ആഘോഷങ്ങളും അങ്ങനെയാണല്ലോ. മലയാളത്തിൻ്റെ ആഘോഷങ്ങൾ,
കേവലം മതപരമായ ചടങ്ങുകളല്ല പലതും, കാർഷിക ആഘോഷങ്ങളാണ്. വിഷു ഒരു കാർഷിക ആഘോഷമാണ്, പലതും കാർഷിക ആഘോഷങ്ങൾ. ഉപമകൾ അങ്ങനെയാണല്ലോ. ഉപമകൾ പല 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 ഉപമകളും അങ്ങനെയാണ്. കുമ്പളങ്ങ കെട്ടവന്റെ തോളിൽ നോക്കിയാൽ അറിയാം അത് നമ്മുടെ ഒരു ഉപമയാണ്. എന്തുകൊണ്ട്? അതൊരു ഉപമയാണ്. ഇതിനൊരുപാട് പദപ്രയോഗങ്ങൾ ലോകത്തെ പല ഭാഷകളിലുണ്ട്, പക്ഷെ മലയാളത്തിൽ അത് കുമ്പളങ്ങയാണ്. എന്തുകൊണ്ട്? മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വീട്ടിന്റെ പരിസരത്തൊക്കെ കുമ്പളങ്ങയും മത്തനും ഒക്കെ ഉണ്ടായിരുന്നു എമ്പാടും. നമ്മുടെ നാടിലാകെ ജനങ്ങൾ വാങ്ങിയിരുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് ജനങ്ങൾ വാങ്ങിയിരുന്നത് ഉപ്പും മുളകും, ഈ സാധനം അല്ലാത്തൊരു സാധനം വാങ്ങൂല. എല്ലാം നമ്മുടെ പരിസരത്തുണ്ടാവും. രണ്ട് കണ്ട പാടമുണ്ട്, ആ പാടത്തിൽ ഇഷ്ടം പോലെ നല്ല തവളക്കണ്ണൻ നെല്ലുണ്ടാവും. തവളക്കണ്ണൻ നെല്ലിൻ്റെ സ്വഭാവമുണ്ട്, ചെറിയ അരി കൊണ്ട് തന്നെ വലിയ വറ്റുണ്ടാവും. അപ്പം ചെറിയ ഒരു ഒരു അരമുക്കാൽ അടങ്ങാഴി അരി വെച്ചാൽ തന്നെ ഒരു 10, 20, 25 അക്കാലത്ത് ഇഷ്ടം പോലെ അംഗങ്ങളുടെ കുടുംബത്തിൽ ഒരു മുക്കാലടങ്ങായി അരി വെച്ചാൽ തന്നെ ഒരു പുരയിലൊരു വലിയ കുടുംബത്തിലെ എല്ലാവർക്കും തിന്നാൻ കഴിയും. അതാ അത്ര വലിയ അരിയാണ് ഈ തവളക്കണത്തിൻ്റെ അരിയൊക്കെ. അതിന് രണ്ട് കണ്ട പാഠം ഉണ്ടായാൽ മതിയോ? പിന്നെയോ? പിന്നെ ആവശ്യമായതെല്ലാം പരിസരത്തുണ്ടാവും. ഒരു രാവിലെ പണിക്ക് പോകുന്ന ഒരാളോട് ഒരാൾ തമാശ രൂപേണ ചോദിച്ചു, എന്താ പണിക്ക് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞോട് അറിയാം, ഉപ്പും മുളകും വാങ്ങേണ്ടതാണ്. അതിനാൽ ഇത് ഉത്തരം ഞാൻ മനസ്സിലാക്കിയത്, ഈ മുളക് എന്ന് പറഞ്ഞാൽ വറ്റൽ മുളക്. വറ്റൽ മുളക് പഴയ കാലത്തെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല, ഉണ്ടാക്കൂല. പിന്നെ നമ്മളെ നാട്ടിൽ അതാണ് ഈ പ്രധാനമായി വലിയ കറിക്കൊക്കെ വറ്റൽ മുളക് ഉപയോഗിക്കും. ഉപ്പോ ഉപ്പ് ഉണ്ടാക്കൂല, ഉപ്പ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഏരിയകൾ ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഈ രണ്ട് സാധനം വാങ്ങേണ്ടുള്ളു, ഉപ്പ് മുളക്. ബാക്കിയോ? ബാക്കിയെല്ലാം യഥേഷ്ടം മഴ കിട്ടുന്ന നാട്ടിൽ യഥേഷ്ടം ഉണ്ടാവും, ഒന്നും വാങ്ങേണ്ടതില്ല. തികഞ്ഞ ഒരു കാർഷിക നാട്. എന്നാൽ ഇപ്പോൾ എല്ലാം വാങ്ങേണ്ടി, വെള്ളം വരെ വാങ്ങേണ്ടി വന്നിരിക്കുന്നു. വെള്ളമില്ല, വെള്ളം വരെ ഭൂമിയിൽ ഇല്ലാതെയായി. വളരെ വലിയ വേദനാജനകമായ സംഗതിയാണിത്. ഇത് നിസ്സാരപ്പെട്ട ഒരു കാര്യമായി ആരും ധരിക്കരുത്. ഇതിന് വന്ന പ്രശ്നങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ഇസ്രാഫും ഫിൽമ ആണ്. വെള്ളത്തിൽ അമിതമായ ഉപയോഗം വന്നു. ഒരു അതുസിരി ഫിൽമ, വെള്ളത്തിൽ ഒരിക്കലും അമിതമായ ചെലവഴിക്കൽ പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി സർക്കാരുകളും സന്നദ്ധ സംഘടനകളും എസ് കെ എസ് എഫിനെ പോലെയുള്ള സംഘടനകളും ഇവർ വളരെ ഗൗരവമായി നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ സർക്കാരിനെ കണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കണ്ട് കാര്യത്തെ ധരിപ്പിക്കണം. നമ്മൾ ഈ സ്പീഡ് കൂടുന്നതിന് പകരമായി സ്പീഡ് ഗവർണറൊക്കെ മറ്റേ എന്താ പറയുക, ഈ വണ്ടി അതായത് ഞാൻ ഉദാഹരണം പറയാം. എസ് കെ എസ് എഫിന് ഞാൻ പറയാം, ഇത് മുഖ്യമന്ത്രിയോടോ വകുപ്പ് മന്ത്രിയോടോ മുന്നിൽ വെക്കാൻ ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ എനിക്ക് ഇത് വിശദമായി തോന്നിയ ഒരു കാര്യം ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ ഈ വിഷയത്തിൽ ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അന്ന് ഇഷ്ടംപോലെ മഴ കിട്ടുന്ന കാലമാണ്. എന്തിനാ ഇതൊക്കെ ഈ റമളാ മാസത്തിൽ പറയുന്നു എന്ന് വിചാരിച്ച് കുറേ ആളുകൾക്ക് അത് ഒരു ആവശ്യമില്ലാത്ത പ്രസംഗമായി തോന്നുകയും ചെയ്തിരുന്നു. പക്ഷെ എനിക്കറിയായിരുന്നു ഇവിടെ മഴ പെയ്യൂല, ഇവിടെ രൂക്ഷമായ വെള്ളക്ഷാമം വരും. ഇപ്പോൾ എനിക്ക് വീണ്ടും അറിയുന്ന ചില കാര്യങ്ങളുണ്ട്, ഇത് ഈ ക്യാമ്പയിൻ കൊണ്ട് പരിഹരിക്കുന്ന പ്രശ്നമേ അല്ല, വലിയ ആപത്ത് വരാൻ പോവാണ്. ഒരിക്കലും 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 ഈ പ്രശ്നം പരിഹരിക്കൂല. എന്തുകൊണ്ട്? ബോധവൽക്കരണം ഇല്ല, അറിയൂല, അതിനൊരു വർക്ക് ചെയ്തിട്ടില്ല. അതിലെ മതവും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഇനി അതും വേണം, അതായത് മതം പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത് ഈ വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് വലിയ ബാധ്യതയുണ്ട്, അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. എന്നെ പോലത്തെ ആളുകൾ, പഴയ കാലത്തെ ആളുകളല്ല, പഴയ കാലത്തെ ആളുകൾ ഞാൻ പറയാം, എൻ്റെ ഉമ്മ ഞങ്ങളെ വീട്ടിലൊരു 3.5 കുടം വെള്ളം കൊണ്ടാണ് ഒരു ദിവസം കഴിഞ്ഞിരുന്നത്. 3.5 കുടം വെള്ളം. ഈ 3.5 കുടം എന്നത് 4 കുടം ആവില്ല, 3 കുടം, 3.5 കുടം തന്നെ അവസാനം. അതായത് ഉമ്മ മുക്കിയിട്ട് കുടത്തിൽ ഇങ്ങനെ നിറച്ച് ഏറ്റി കൊണ്ടുവന്നിട്ട് ഉമ്മ ഇങ്ങനെ മുക്കിയിട്ട് മൈക്കൊന്ന് ശ്രദ്ധിക്കുമോനെ, മൈക്കെ ഓപ്പൺ സ്റ്റേജിൽ എന്തിനാ അത്ര മൈക്കൊക്കെ ലുബ്ധത കാണിക്കുന്നത്? ഉമ്മ ഈ ഉമ്മ 3, 3.5 കുടം എൻ്റെ വീട്ടിൽ 3.5 കുടം വെള്ളം വേണ്ടി വരും. ഈ കുടത്തിൽ ഇങ്ങനെ മുക്കി നിറച്ച് ഉമ്മ കൊണ്ടുവരും. അപ്പൊ ഞാൻ സാർ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്നറിയോ, ഈ കുടം ഇങ്ങനെ നിറച്ച് നിറച്ചാവുമ്പോൾ ചിലപ്പോൾ ഒരു കാൽ തൊട്ടി വെള്ളം പിന്നെ അവിടെ ഈ ബക്കറ്റിൽ ബാക്കിയാവും. ഇങ്ങനെ മുക്കി കയറ്റുക ചെയ്യാം. ഉമ്മാൻ്റെ കൂടെ ഞങ്ങൾ, ഞാൻ എൻ്റെ പെങ്ങളൊക്കെ ഇങ്ങനെ ഉമ്മാൻ്റെ ഒപ്പം നടക്കുക. ഉമ്മയാണല്ലോ അന്ന് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ. അപ്പൊ എന്തിനും ഉമ്മാൻ്റെ ഒപ്പം നടക്കുക ചെയ്യാം.
നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ റോൾ മോഡൽ ഉമ്മയാണല്ലോ ഒരു കാലത്ത്. അപ്പൊ ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ പോയി കിണറ്റിലേക്ക് ഉമ്മ പോകുമ്പോ കൂടെ പോയി തിരിച്ചിങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് വന്ന് അതിനിടയിൽ ഉമ്മാന്റെ ഈ നിശബ്ദമായ ഈ കലാപരമായ വർക്ക് ഇങ്ങനെ കാണും. ഉമ്മ ഈ വെള്ളം കൊണ്ടുവരുന്നത് ഇങ്ങനെ കാണും. ഉമ്മയുടെയിൽ നിന്ന് പഠിച്ച ഒരു പാഠം അന്നത് മനസ്സിലായില്ല, ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഉമ്മ ഈ കുടത്തിൽ മുക്കി മുക്കി നിറച്ചിട്ട് ഒരു കാൽ തൊട്ടി വെള്ളമൊക്കെ ചിലപ്പോൾ ഇതിൽ ബാക്കി തൊട്ടിയിൽ ബാക്കിയാവും. അപ്പൊ ഈ അപ്പോൾ ഈ എന്താ പറയുക, പിന്നെ ഈ എന്താ പറയുക, കിണറ്റിന് നമ്മൾ ഇത് വെച്ചിട്ട് അതിലാണല്ലോ കപ്പി തൂക്കുക. അപ്പൊ അതിന ഇങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയുക, രണ്ട് ഒരു 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 എന്താ പറയുക, ഒരു കുളത്തുപോലെ ഒന്നിങ്ങനെ ഉണ്ടാവും. അതിന്മേൽ ഈ ഇതിങ്ങനെ തൂക്കി വെക്കുമ്പ എന്തുകൊണ്ട്, നായോ മറ്റോ കുടിച്ച് വെള്ളം അശുദ്ധാവണ്ട, ആ തൊട്ടിയിലെ വെള്ളം ഉമ്മാക്ക് ഉപയോഗിക്കണം. അങ്ങനെ ഈ അതവിടെ വെക്കും. പിന്നെ അടുത്ത തവണ ഉമ്മ വരുമ്പോൾ ഈ ഇതായിരിക്കും ആദ്യം കുളത്തിലേക്ക് ഒഴിക്കുക, പിന്നെ ബാക്കിയുള്ളതും എടുക്കും. അവസാനം വൈകുന്നേരത്തെ എടുക്കലിൽ ഉമ്മ ചെയ്യാന്തെന്നാൽ ഈ അക്കാൽ തൊട്ടിയോ അരത്തൊട്ടിയോ മുക്കാത്തൊട്ടിയോ ബാക്കിയായാൽ അത് നേരെ കിണറ്റിലേക്ക് തന്നെ ഒഴിക്കും. കാരണം വെള്ളം അമൂല്യമാണ്. എന്റെ ഉമ്മാക്ക് ഖുർആൻ അറിയൂല, എന്റെ ഉമ്മാക്ക് ഹദീസും അറിയൂല. എന്റെ ഉമ്മ ബാപ്പ കുറച്ച് വലിയ നിബന്ധനകളൊക്കെ വലിയ കൂടുതൽ ശക്തമായ നിബന്ധന ഉള്ള ആളായതുകൊണ്ട് അങ്ങനെ ഒരു വയലിന് പോകുന്ന സ്വഭാവം എൻ്റെ ഉമ്മാക്ക് അറിയുന്നില്ല. പക്ഷെ എൻ്റെ അമ്മാക്ക് ആത്മാവിൻ്റെ സംഗീതം അറിയും, ആത്മാവിൻ്റെ ആവശ്യങ്ങൾ അറിയും, ജീവിതത്തിൻ്റെ എൻ്റെ കൊള്ളലും കൊടുക്കലും അറിയും, നിലനിൽപ്പിൻ്റെ ആധാരവും അതിൻ്റെ മർമ്മരം അറിയും. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളവും പാഴാക്കി കളഞ്ഞില്ല. ഇന്ന് അതേ കാലഘട്ടത്തിൽ നമ്മളെ ഒരു അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അക്കാലത്തെ ചെറിയ കിണ്ടിയിൽ ഒരു ചെറിയ കിണ്ടി വെള്ളം എടുത്ത് നമ്മൾ ശുചീകരണത്തിന് പോകും. നമ്മളെ വീടുകളിലൊന്നും അക്കാലത്ത് കെട്ടി ഉണ്ടാക്കിയ കക്കൂസുകളില്ല. മറക്കിരിക്കാൻ പോവാന്നാ ഞങ്ങൾ ഏറനാട്ടുകാർ പറയുക. മറക്കിരിക്കാൻ പോവാന്ന് പറഞ്ഞാൽ പൊന്തക്കാട്ടിൽ നിന്നിട്ട് രാവിലത്തെ പ്രഭാത കർമ്മങ്ങളെല്ലാം നിർവഹിക്കും. ഒരു കിണ്ടിയിൽ വെള്ളം ഇങ്ങനെ കൊണ്ടുപോകും. ഒരു കിണ്ടിയിലെ വെള്ളം തന്നെ കൊണ്ടുപോകും. ആ കിണ്ടിയിലെ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയാൽ ശുദ്ധിയാവാനുള്ള കാഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് പൈപ്പ് ഇങ്ങനെ തുറന്നിടും, എന്നിട്ട് അങ്ങനെ മുക്കി അങ്ങനെ ഒഴുക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അടുത്ത കാലത്ത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ വല്ലാതെ കൊഴുപ്പുള്ള സാധനം തിന്നിട്ട് പണ്ടത്തെക്കാളൊക്കെ ചന്തി വലുതായിട്ടുണ്ടാവുമല്ലോ എന്നാണ് എനിക്ക് കിട്ടിയ ഉത്തരം. അല്ല, രണ്ടാള് താമസിക്കുന്ന ഒരു ഭാര്യ ഒരു മോന്, ഭർത്താവ് ഗൾഫിൽ, താഴെ നിലയിൽ 6 കക്കൂസ്, മേലെ നിലയിൽ 6 കക്കൂസ്, ഒരു പൊരയിൽ 12 കക്കൂസ്. നമ്മളെ പഴയ കാലത്ത് എന്താ, ഒരാള് കക്കൂസ് ഒരു മൂത്രം ഒഴിച്ചാൽ, ഒരാള് മൂത്രം ഒഴിച്ചാല് നഷ്ടപ്പെട്ടു പോകുക 10 ലിറ്റർ വെള്ളമാണ്. വെറുതെ പോവുക, വെറുതെ ശുചീകരണത്തിനല്ല. അതായത് ഈ പ്ലഷ് ഔട്ടില് അതിൽ സോറി ഇത് വെക്ക 8-10, ചിലതിൽ 8 ചിലതിൽ 10. അതായത് ഒന്ന് മൂത്രിച്ചാ പിന്നെ ഇതൊന്ന് അടിക്കും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്തുകൊണ്ട്? ഇത് വലിയ വേദന തോന്നി. ഞാൻ അപ്പോൾ ബക്കറ്റിൽ ബാക്കിയുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് കക്കൂസിൽ അങ്ങോട്ട് ഒഴിക്കും. ഞാൻ ഈ പ്ലഷ് ഔട്ടിൽ മേടൂല, എനിക്ക് വലിയ പേടിയാണ്, പഠിച്ചവനെ ഇത് കുറ്റായി പോവുമല്ലോ എന്നൊരു പേടിയാണ്. ഞാൻ സത്യം പറയാം, ഒരു വാസ്തവം പറയാം നിങ്ങൾക്ക്. വെറുതെ ഒന്ന് മൂത്രിച്ചപ്പോൾ ആ മൂത്രിക്കുന്ന ആ കക്കൂസിന്റെ ക്ലോസറ്റിന്റെ അവിടെ ഒരു ചെറിയ ഭാവ വ്യത്യാസം ഉണ്ടായിരുന്നു ആ വെള്ളത്തിന്. അത് കഴുകി അതൊന്ന് ഒഴുക്കി കളയാൻ വേണ്ടിയിട്ട് 8 മുതൽ 10 ലിറ്റർ വെള്ളം വരെ വെറുതെ അങ്ങോട്ട് ഒഴിവാക്കും. ഒരു പാത്രം കഴുകാൻ വെള്ളം ആദ്യം തുറന്നിടും പെണ്ണ്. അതിങ്ങനെ വലിയ വോയിസിൽ വരണം, അപ്പോഴേ പെണ്ണിന് സമാധാനമാവുള്ളൂ. ഇതിലൊരു മതം ഉണ്ടല്ലോ, ഇത് ഹറാമല്ലേ? ജനങ്ങൾക്ക് വെള്ളം ദൗർബല്യം ലഭ്യമായ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചു ഉളു ചെയ്യാൻ പോലും പാടില്ല. വെള്ളത്തിന് ദൗർലഭ്യത വന്നാൽ ഉളു ചെയ്യാൻ പാടില്ല എന്ന്, ഉളു പോലും ചെയ്യാതെ വെള്ളം മൃഗങ്ങൾക്കും മറ്റും കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം എന്ന ശരിയായിട്ട് നിയമം. അതേ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, നമ്മളെ ഈ അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ ഗാർഹിക രീതികൾ അനാവശ്യമായ വെള്ളത്തെ നശിപ്പിച്ചു. അവിടെ നമുക്ക് SKSF ഒരു ഇടപെടൽ നടത്താം. എന്താണ് ഈ പദ്ധതി കാലത്ത് നമ്മളത്തെ ഇടപെടൽ നടത്തേണ്ടത്? സന്നദ്ധ സംഘടനകൾ, ഒരു വാർഡ്, അതിന് കുറച്ച് വാർഡുകൾ തിരഞ്ഞെടുക്കാം. ഒരു വാർഡിൽ ഒരു ഇനാം പ്രഖ്യാപനം നടത്തുക. ഒരു സ്പീഡ് ഗവേണർ പോലത്തെ ഒരു സാധനം എന്താ പറയുക, ടാങ്കിൻ്റെ അവിടെയോ മറ്റോ
ഘടിപ്പിക്കുക. എന്നിട്ട് ഒരു മാസം ഈ പദ്ധതി കാലത്ത് ഒരു മാസത്തിൽ ഏറ്റവും കുറഞ്ഞ വെള്ളം ചെലവഴിച്ച ആളോഹരി നോക്കിയിട്ട് വെള്ളത്തിൻ്റെ ആളോഹരി കണക്കാക്കിയിട്ട് ഏറ്റവും വെള്ളം കുറഞ്ഞ് ചെലവഴിച്ച വീട്ടുകാർക്ക് നല്ലൊരു അവാർഡ് കൊടുക്കുമെന്ന് ഏതെങ്കിലും ജിദ്ദയിലെ സുന്നി സെൻറ്ററോ അല്ലെങ്കിൽ എന്താ എന്താ പിന്നെ ഒരു നല്ല പാരിതോഷികം ഒരു 25,000 rupees ഒരു പാരിതോഷികം നിശ്ചയിച്ച് ഒരു വാർഡിൽ കൊടുത്താലും വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് വെള്ളം ഒരു അമൂല്യമായ സാധനമാണ് എന്ന് ഹാറൂൺ റഷീദ് എന്നോട് ഭരണാധികാരിയോട് ഒരാള് ഇത് വന്ന് ചോദിച്ചു, ഒരു ഗ്ലാസ് വെള്ളം വേണ്ടിയിരുന്നു. അപ്പൊ വെള്ളം എന്റെ നാട്ടിൽ യഥേഷ്ടണ്ടല്ലോ എന്ന് പറഞ്ഞ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം ഈ പിച്ചക്കാരൻ കുടിച്ചു. പിന്നെ ചോദിച്ചു, പ്രഭു ഇതിന് എന്താ വില? അപ്പൊ പറഞ്ഞു, എന്റെ നാട്ടിൽ വെള്ളത്തിന് വില ഇല്ല എന്നാണ് ഹാറൂൺ റഷീദ്. അപ്പോൾ ചോദിച്ചു, ഇത് തീരെ കിട്ടാതായാലോ? അപ്പോൾ പറഞ്ഞ്, ഞാൻ എൻ്റെ നാട് എൻ്റെ രാജ്യം വിറ്റെങ്കിലും വെള്ളം വാങ്ങുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില ഒരു രാജ്യത്തിൻ്റെ വിലയാണല്ലോ എന്ന് പറഞ്ഞു. ഒരു രാജ്യത്തിൻ്റെ വിലയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില. അങ്ങനെയുള്ള സമയം ഉണ്ടാവും. കാരണം വെള്ളത്തിന് പരിഹാരമേ ഇല്ല. എന്തിനു പരിഹാരമുണ്ട്? വെള്ളത്തിന് പരിഹാരമില്ല. ഉദാഹരണം പറയാ, നമ്മൾ പ്ലാസ്റ്റിക് അരി ഇടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. പ്ലാസ്റ്റിക് വെള്ളം ഇറങ്ങൂല. ഈ കപ്പലണ്ടിയിലൊക്കെ കശുവണ്ടി ഇതിലൊക്കെ ചിലപ്പോൾ ഫൈബർ കോട്ടിംഗ് ഉള്ള ചില സാധനങ്ങളൊക്കെ ഇറങ്ങി, അതിലൊക്കെ കൃത്രിമം ഉണ്ടായി എന്ന് പത്രദ്വാരെ പലപ്പോഴും നമ്മൾ വായിച്ചു. പക്ഷേ ഒരിക്കലും വെള്ളത്തിനൊരു പരിഹാരം ഉണ്ടാകൂല. ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വലാ തുസ്രിഫിൽ മാ, ഒരിക്കലും നിങ്ങൾ വെള്ളത്തിൽ അമിതമായി ചെലവഴിക്കരുത് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൻ്റെ ഭാഷയാണ്, ഇതിൻ്റെ അടിസ്ഥാനമാണ്. ഇത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി നമ്മളോട് താക്കീത് ചെയ്തിട്ടുള്ളതാണ്. റിസോർട്ടുകൾ മുഴുവനും ബോധവൽക്കരണം നടത്തും. ഈ വേനൽക്കാലത്ത് റിസോർട്ടുകൾ പൂട്ടാൻ വേണ്ടി, അത് മുതലാളിമാരോട് കോർപ്പറേറ്റുകളോട് നമുക്കുള്ള ഒരു ദേഷ്യം കൊണ്ടല്ല, റിസോർട്ടുകൾ പൂട്ടിയേ മതിയാകൂ. എന്തുകൊണ്ട്? റിസോർട്ടുകളിൽ 10,000-10,000 ഗ്യാലൻ വെള്ളം നിറച്ചിട്ടുള്ള എന്താ പറയുക, വലിയ വലിയ സ്വിമ്മിംഗ് പൂളുകൾ, ഇത് നിർബന്ധമായി വേനൽക്കാലത്ത് ഒഴിവാക്കണം. നമ്മളിവിടെ ഇരുന്നിട്ട് ശരിയാവില്ല. കോർപ്പറേറ്റുകളോടുള്ള ദേഷ്യം കൊണ്ടല്ല, അതിനെതിരെ ശക്തമായ ഒരു ഇടപെടൽ എസ്കേസ് നടത്താൻ കഴിയും. റിസോർട്ടുകൾ പൂട്ടിയേ മതിയോ? റിസോർട്ട് നിർബന്ധമായി പൂട്ടണം. അതിവിടുത്തെ വലിയ മുതലാളിമാരൊന്നും നമ്മുടെ ദേഷ്യമല്ല, അത് വസ്തുതയാണ്. സാധുക്കളായ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാനുള്ള വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ വെള്ളം കിണറ്റിൽ നിന്ന് എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അനാവശ്യമായി വെള്ളം എടുക്കാതിരിക്കാം. കരണ്ടിൻ്റെ കാര്യം തന്നെ നോക്കൂ നിങ്ങൾ. ഈ കഴിഞ്ഞ ഇപ്പം ഈ അടുത്ത ഈ കഴിഞ്ഞ കരണ്ട് ബില്ലിനെ പറ്റി ഒരു വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ വരാത്ത ഒരു ബില്ലാണ് ഈ പ്രാവശ്യം എനിക്ക് വന്നിട്ടുള്ളത്. സാധാരണ വീട്ടുകാരൻ. സ്വാഭാവികമായും KCB അതിൻ്റെ പണം താരിഫിനനുസരിച്ച് വീണ്ടും കൂട്ടേണ്ടി വരും. കാരണം ഇല്ല, കൊടുംവേനലുണ്ടാകുന്ന ഏകദേശം വേനൽ അവര് നീണ്ടുപോയി കൊടുംവേനൽ ഉണ്ടാകുന്ന സമയത്ത് ഇടുക്കിയിലെ ഡാമിലും മറ്റും ഉണ്ടായിരുന്ന ആ വെള്ളത്തിന്റെ അളവാണ് ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. ഡാമിന്റെ അവസ്ഥ അങ്ങനെയാണ്. 8 മാസമായി വെള്ളം ഏയില്ല. ഇങ്ങനെ ഒരു ഓർമ്മ എന്റെ മനസ്സിലില്ല. എടവപ്പാളിയിൽ മഴ പെയ്യും, എടവത്തിൽ മിഥുനത്തിൽ ഉണ്ടാവും, മിഥുനത്തിലില്ലെങ്കിൽ കർക്കിടകത്തിൽ നല്ല മഴ ഉണ്ടാവും, കർക്കിടകത്തിലെ ചിഹ്നവും കന്യവും ഉഷാറുണ്ടാവും, ഇനി ഒന്നാം വർഷം ഇല്ലെങ്കിലോ തുലാം വർഷം കെങ്കേമമാവും. ഇപ്രാവശ്യം മഴ വന്നിട്ടേ ഇല്ല, മഴയില്ല. ഇങ്ങനെ ഒരു കാലഘട്ടം എന്റെ ഓർമ്മയിലില്ല. ഇനി രണ്ടാമതായി ജനത്തിന് ബോർഡോ ഇല്ല, വെള്ളം വേണം. എന്റെ കുട്ടിക്കാലത്ത് ഒരു 2-3 ആഴ്ച വെള്ളത്തിന് നേരം വൈകിയാൽ സാധുക്കളായ ആളുകളെ വിളിച്ചു വരുത്തി കഞ്ഞി വെച്ചു കൊടുക്കും കർഷകര്. എന്നിട്ട് മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യും. അള്ളാഹനോട് ദുആ, പടച്ചവനെ മഴ പെയ്യിപ്പിക്കണേ, ഈ കഞ്ഞും ഞാൻ കുടിച്ചിട്ടുണ്ട്, ഈ മഴയും ഞാൻ കൊണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ കാണാനില്ല. മാത്രമല്ല, വളരെ ഗൗരവമായ ഒരു വിഷയം എന്തെന്നാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളമൊന്നും ജനങ്ങൾക്ക് അത്ര വലിയൊരു വിഷയമല്ല. ഞാന് ഈ അടുത്ത ദിവസം ഒരു മതപ്രഭാഷണത്തിന് പോയി, നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു മതപ്രഭാഷണത്തിന് പോയി. അങ്ങനെ മതപ്രഭാഷണം തുടങ്ങുന്ന സമയത്ത് പ്രാർത്ഥന ഇങ്ങനെ കഴിഞ്ഞ് ഒരു ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു 3-4 തുള്ളി മഴ അങ്ങോട്ട് വന്ന് വീണു.
സംഘാടകർ എന്നോട് ഓടി വന്ന് പറഞ്ഞ് ഉസ്താദെ ദുആ ചെയ്യണേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് മനസ്സിലായില്ല പടച്ചോനെ, എന്താ ഇവരിപ്പോ ഈ പറഞ്ഞത്? ദുആ ചെയ്യണേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മഴ പെയ്യരുത്, മഴ പെയ്താൽ നമ്മളെ വയലൊക്കെ കൊളായി പോകുമല്ലോ എന്നർത്ഥം. അപ്പോൾ മഴ ഉണ്ടാവും, മഴ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, കുറച്ച് വയലുകളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത്, കുറച്ച് വയലും കുറച്ച് പന്തുകളിയും. അതാണ് ഇപ്പൊ നമ്മൾ ആകെ നട മതബോധമുള്ളവരുടെ ആ അടുത്ത് പോലും ഇപ്പൊ അതാണ്. എന്താ വെള്ളത്തിന്റെ പ്രാധാന്യം അറിയൂല, എങ്ങനെയാണ് ഈ ലോകം ഇതുവരെ കഴിഞ്ഞു വന്നത് അറിയൂല, ഈ ഭൂമി ഈ നിലക്ക് നോക്കിയാലും ഈ ഭൂമി ഒരിക്കലും മുന്നോട്ട് പോവില്ല, അത്രയും വലിയ പ്രയാസത്തിലേക്ക് ഭൂമി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയും നരകവും തമ്മിൽ വ്യത്യാസമില്ലാതെയായി മാറുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു ഒരു കാരണം മനുഷ്യന്റെ ആ ബോധമില്ലായ്മ. എന്നൊരു ആയത്തിന്റെ ഖുർആനിൽ അവർക്ക് നാം ഇങ്ങനത്തെ വരൾച്ചയും ക്ഷാമം പ്രയാസങ്ങളൊക്കെ കൊടുക്കുന്നത് അവർ ചെയ്തു കൂട്ടിയ തിന്മയെ കുറിച്ച് ഒരല്പബോധമെങ്കിലും അവർക്ക് ഉണ്ടാകാൻ, ലാല്ലോഹം പിന്നീട് അവർക്ക് തിരിച്ച് നന്മയിലേക്ക് മടങ്ങാമല്ലോ. അവ ചെറിയ ഒരു 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 ചെറിയ ഒരു ചെറിയ ഒരു ഡോസ് അള്ളാഹു തന്നതാണ്. ഇതിനനുസരിച്ച് നമ്മൾ ബോധം വൽക്കരണം, നമ്മൾ ബോധവാന്മാരായില്ലെങ്കിൽ ഇതിന്റെ അനന്തരമായി നമുക്ക് ഉണ്ടാകാവുന്ന വിഷയങ്ങൾ വളരെ ഭയാനകമായിരിക്കും. ഞാൻ നീട്ടി പറയുന്നില്ല, ധാരാളം ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ഭൂമി ഈ നിലക്ക് മുന്നോട്ട് പോകുകയില്ല. ഈ ഭൂമി മുന്നോട്ട് പോകാതെ ഇവിടുത്തെ ഈ ഈ കാണുന്ന മരങ്ങൾ ചെടികൾ ഓരോ ചെടികളും ഓരോ പുല്ലും ഇതൊക്കെ അള്ളാഹുവിനെ നമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആനിലുണ്ട്. അതൊക്കെ നിലനിൽക്കൽ നിലനിർത്തൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഒരു പുല്ല് നിസ്കരിക്കാത്ത ദിവസമല്ല, അള്ളാഹുവിനത് സാഷ്ടാംഗം ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പുല്ലുവള്ളികളും മരങ്ങളും എല്ലാം സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുവെന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ അവർക്കൊരാള് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ഏറ്റവും വലിയൊരു നന്മയാണ്. ഇതാ ഉഖീമത്തി സാ, ഖിയാമത്ത് നാൾ ഉണ്ടായി. വഫിയദി അഹദികും ഫസീല, അപ്പോഴാണ് ഒരാളുടെ കയ്യില് ഒടിച്ചു കുത്തിയാൽ തളിർക്കുന്ന ഒരു മരക്കൊമ്പ് കിട്ടിയതെങ്കിൽ, ഒരു കമ്പ് കിട്ടിയതെങ്കിൽ, ഒരു പൂളക്കമ്പോ മറ്റോ കിട്ടിയതെങ്കിൽ, ഫല്യഗരിസഹ, അതവൻ ഒടിച്ചു കുട്ടി നനച്ചു കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ ഇത് മതപരമായ ഒരു ബാധ്യതയാണ്. ഈ ഭൂമിയെ വീണ്ടും ഹരിതപ്പെട്ടണയിക്കൽ മതപരമായ ഉത്തരവാദിത്തമാണ്. ഒരു മനുഷ്യൻ ഒരു ചെടിയെ നട്ടുപിടിപ്പിച്ചാൽ ആ ചെടിയിൽ നിന്ന് ഒരാൾ തണൽ അനുഭവിച്ചാൽ പോലും ആ അളവിൽ ഈ മനുഷ്യൻ അള്ളാഹു ദോഷം പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൃഷി ഒരാൾ ഉണ്ടാക്കിയാൽ കൃഷി ഇല്ലാതെയായി, കുളമില്ല, കൃഷിയില്ല, പാടശേഖരമില്ല, ഒന്നുമില്ല. ആന്ധ്രയിലും നേപ്പാളിലും ചൈനയിലും ഒക്കെ നെല്ലുണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. നമ്മൾ കേരളത്തിന്റെ അളം കേരളം എന്ന് പറയുന്നു, എന്നാൽ കഴിഞ്ഞ വേനലിൽ 30% തെങ്ങ് ഉണങ്ങിപ്പോയി. ഈ നിലക്ക് വന്നാൽ ഈ പ്രാവശ്യം 60% തെങ്ങും ഉണങ്ങിപ്പോകും. കേരളം കേരളം അല്ലാതായി മാറും. കഴിഞ്ഞ വേനൽക്ക് 30% തെങ്ങ് ഉണങ്ങിയിട്ടുണ്ട്. വലിയ വലിയ തെങ്ങ്, അതായത് വലിയ നല്ല കായ തരുന്ന തെങ്ങ്. കേരളത്തിന് ആയിരക്കണക്കായ കൊല്ലങ്ങളായി കേരളം, കേരത്തിന്റെ അളം കേരളം എന്ന് പറയുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ഷാമം ഇവിടെ ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഉണ്ടായിട്ടില്ല എന്ന് സാരം. ഇതാ ഈ നിലക്ക് പോയാല് ഈ 1-2 മാസത്തിന്റെ ഉള്ളില് നമ്മുടെ തെങ്ങുകളിൽ 60% തെങ്ങും ഇല്ലാതെയാവാൻ തന്നെയാണ് സാധ്യത. ഇതൊക്കെ ഗൗരവമായി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. ഇതിലെല്ലാവരും ഇറങ്ങണം, നമ്മൾ തന്നെ പ്രവർത്തിക്കണം. അതിന് പുറമെ നമ്മളും നല്ല ഒരു 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 നമ്മളൊരു പരിമിതിയും എല്ലാ കാര്യത്തിനും വെക്കലും ആവശ്യമാണ്. നമ്മൾ ജനങ്ങളോട് ഇങ്ങനെ പ്രസംഗിച്ചാൽ പോരാ, നമുക്കും ചില പരിമിതികൾ ഉണ്ടാകണം. 700 മില്ലി ലിറ്റർ വെള്ളം കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒതു എടുത്തിരുന്നത്. 700 മില്ലി ലിറ്റർ വെള്ളം, 700-750 അത്രയേ വരുള്ളൂ. നമുക്ക് മുൻകൈ കഴുകണമെങ്കിൽ 3 ലിറ്റർ വെള്ളം വേണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതവല്ലോ ബി മുത്തിൻ, 700-750 മില്ലി ലിറ്റർ ആണ് ഒരു മുത്ത്. അതുകൊണ്ട് മുഖം കഴുകി, കൈ കഴുകി, കാല് കഴുകി, തല കടവി, ഇതാണല്ലോ അംഗസ്നാനം. ഒരു ഒരു മുദ് വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം 700-750 ഉള്ളു മില്ലി ലിറ്റർ വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കും. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്ക്. വക്കാന യതവല്ലോ ബി സാഇൻ, 2.5 ഇടങ്ങഴി വെള്ളം കൊണ്ട് നബി കുളിക്കും. 2.5 ഇടങ്ങഴി വെള്ളം കൊണ്ട് നബി കുളിക്കും, ആകെ കുളിക്കും. കുളിച്ചാൽ തോർത്തൂല, തോർത്തൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചാൽ തോർത്തൂല. എന്തുകൊണ്ട്?
വെള്ളം ശരീരത്തിൽ ഉണ്ടാവുന്ന സമയം അത്രയും മലക്കുകൾ ഇവന് വേണ്ടി പൊറുക്കലെത്തിടുമെന്ന് മുഹമ്മദ് മുസ്തഫ. വെള്ളത്തിന്റെ പ്രാധാന്യമാണത്, വെള്ളം തോർത്താൻ പാടില്ല, വെള്ളം തോർത്താൻ പാടില്ല. വെള്ളം ഒരാൾ ശരീരത്തിലേക്ക് കുളിച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് തോർത്താൻ പാടില്ല, തോർത്താതിരിക്കുന്ന കാലത്തോളം മലക്കുകൾ ഇവൻ വേണ്ടി പൊറുക്കലെത്തിടുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തൊരു മതമാണിത്! വെള്ളത്തിന് ഇത്ര വലിയൊരു പ്രാധാന്യം കൊടുത്ത് എന്തൊരു ഗൗരവമുള്ള മതമാണിത്! നിങ്ങൾ അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും സന്തോഷം മഴ പെയ്യലാണ്. മഴ പെയ്താൽ മഴയിലേക്ക് ഇറങ്ങി നിൽക്കും, മഴയിലേക്ക് ഇറങ്ങി, എല്ലാ മഴ പെയ്യുമ്പോഴും മഴയിലേക്ക് ഇറങ്ങി മഴ കൊണ്ട് കുളിക്കും. റഹ്മത്തുൽ മാ മസ്സത് ഹൽ അയാദി, ദോഷിയായ മനുഷ്യന്റെ കൈ സ്പർശിക്കാത്ത ദൈവികമായ നേരിട്ടുള്ള അനുഗ്രഹമാണല്ലോ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാനേ ബഹുമാനപ്പെട്ട കേരളത്തിലെ പ്രഗത്ഭനായ പരിസ്ഥിതി പ്രവർത്തകൻ അച്യുതൻ സാറിന്റെ മുന്നിൽ, പ്രൊഫസർ അച്യുതൻ സാറിന്റെ മുന്നിൽ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ ആദ്യം എണീറ്റ് നിന്ന് വളരെ ഷെയ്ക്കാൻ ചെയ്ത് എന്നോട് പറഞ്ഞു, ഇത് മനുഷ്യന്റെ പ്രതിരോധ ശക്തി കൂട്ടും, മഴ കൊള്ളുന്ന ആളുകൾക്ക് പ്രതിരോധ ശക്തി അധികരിക്കും. ഇതെന്നാ ചെയ്യുന്നത്? മഴ തീർന്നവരെ പ്രാർത്ഥിക്കും, തൊയ്യിബൻ സൊയ്യിബൻ നാഫിയ, സൊയ്യിബൻ നാഫിയ, സൊയ്യിബൻ നാഫിയ, നല്ല മഴയാവട്ടെ, നല്ല മഴയാവട്ടെ, നല്ല മഴയാവട്ടെ, നല്ല മഴയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും മുഹമ്മദ് മുസ്തഫ. ഒരു കവിള് വെള്ളം കുടിച്ചാൽ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥന? അൽഹംദുലില്ലാന്നൊന്നുമല്ല, ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാന്ന് പറയും, എന്നാൽ വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാഹില്ലദി സഖാന മാഅൻ അദ്ബൻ ബിറഹ്മതിഹി വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിന. ഒരു കവിള് വെള്ളം കുടിച്ചാൽ, പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന നേരത്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ നീണ്ട് നിങ്ങളത് കണ്ടാൽ തോന്നും ഇത്ര വെള്ളം കുടിക്കേണ്ടിയിരുന്നില്ല. ഒരു കവിള് വെള്ളം കുടിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാന്ന് പറയും, വെള്ളം കുടിച്ചാൽ നബിയുടെ പ്രാർത്ഥന എന്താ? അൽഹംദുലില്ലാഹില്ലദി സഖാന അദ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിന. അതും ഓരോ കവിളിലും പ്രാർത്ഥിക്കും മുഹമ്മദ് മുസ്തഫ. അതായത് ഒന്നിച്ചിങ്ങനെ വെള്ളം കുടിക്കുന്ന പണി നബിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽപാൽപ്പം അൽപാൽപ്പം അൽപാൽപ്പേ വെള്ളം കുടിക്കുള്ളൂ, അൽപാൽപ്പം വെള്ളം കുടിക്കുള്ളൂ. ആവശ്യത്തിന് വെള്ളം കുടിക്കും അല്പാൽപ്പം. ഓരോ കവിള് കുടിക്കുമ്പോഴും പ്രാർത്ഥിക്കും മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? വെള്ളത്തിൻ്റെ പ്രാധാന്യമാണത്. അതുകൊണ്ട് ശക്തമായ ബോധവൽക്കമാണ്. നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞു, നവംബർ 8-ാം തീയതി അയാൾ നോട്ട് മാറ്റി. എന്നതിന് ശേഷം പിന്നെ അയാൾ പറഞ്ഞു, പിന്നെ അയാൾ നേരെ ജപ്പാനിലേക്ക് പോയി. നവംബർ 10-ാം തീയതി അയാളുടെ ഒരു മെസ്സേജ് വന്നു, എന്താ പറയുക, ജപ്പാനിലെ ടോക്കിയോയിൽ നിന്ന്, 50 ദിവസം കൊണ്ട് ഇന്ത്യൻ ജനത എന്നെ സല്യൂട്ട് ചെയ്യും. 50 ദിവസം കൊണ്ടല്ല, 50 കൊല്ലം കൊണ്ട് സല്യൂട്ട് ചെയ്യൂല. എക്കണോമിക്കൽ ക്രൈസിസ് നേരായ വഴിക്കാക്കാൻ പ്രധാനമന്ത്രിക്കല്ല, ഇനി 10 പ്രധാനമന്ത്രി വന്നാലും കഴിയൂല. എന്തുകൊണ്ട്? എക്കണോമിക്കൽ ബാലൻസ് ലോകത്ത് മുഴുവൻ തെറ്റിക്കിടക്കണം, ഇനി നേരെയാക്കാൻ കഴിയൂല, പെട്ടെന്ന് കഴിയൂല. 2050 എന്നൊരു വർഷമുണ്ടെങ്കിൽ ഈ എക്കണോമിക്കൽ ബാലൻസ് പഴയ രൂപത്തിലാക്കാൻ ഇതിനേക്കാൾ ജീനിയസ് ആയ പ്രധാനമന്ത്രി വന്നാൽ കഴിയില്ല, കഴിയൂല. ഇപ്പോൾ ചില ആളുകൾക്ക് ധാരണ, നേരത്തെ അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന കാലത്ത് നമ്മളെ റിയൽ എസ്റ്റേറ്റ് മാഫിയ വിചാരിച്ചു അച്യുതാനന്ദൻ പൊതുവെ ഒരു മോശം കോടനാണ്, അയാളൊന്ന് പോയിട്ട് കോൺഗ്രസിൻ്റെ ഭരണം വന്നാൽ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഉഷാറായി നടക്കുമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടി വന്നു. ഉമ്മൻചാണ്ടി വന്നപ്പോൾ കാര്യമൊക്കെ കോൺഗ്രസ് ഭരണമായി, പക്ഷേ റിയൽ എസ്റ്റേറ്റ് കച്ചവടമൊന്നും കാര്യമായി നടന്നില്ല. അപ്പോൾ പിന്നെ അവർ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇതാ പുതിയ ഭരണം വരുന്നുണ്ട്, മിക്കവാറും ജന പിണറായി വിജയന, അയാൾ ഒന്നുകൂടി ഒരു ജനകീയനാണ്, അപ്പോൾ ഒന്നുകൂടി ഒരു ക്യാപിറ്റലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും ഇടയിലുള്ള ഒരാളാണ് പുതിയ മുഖ്യമന്ത്രി, അതുകൊണ്ടൊക്കെ കച്ചവടമൊക്കെ ഒന്ന് കൊടുക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും ഇല്ല, വരൂല്ല, അത് നടക്കില്ല. എക്കണോമിക്കൽ ബാലൻസ് കഴിഞ്ഞ് ഇനി ലോകത്ത് പെട്ടെന്നൊന്നും നേരെയാക്കാൻ കഴിയില്ല. ഭൂമിക്ക് പഴയ വില ഇനി വരൂല, പെട്ടെന്ന് വരൂല. ഒരു 25 കൊല്ലത്തിനെങ്കിലും കൊണ്ടുവരാൻ കഴിയില്ല. എന്തുകൊണ്ട്? ലോകം ഏറ്റവും വലിയ രൂക്ഷമായ വരൾച്ചയിലേക്കും ക്ഷാമത്തിലേക്കും പോവാണ്. 10 വർഷങ്ങൾക്കുള്ളിൽ ലോകത്ത് 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ഞാൻ കവിടി നിരത്തി പറയല്ല, ഇത് പുണ്യനി പറഞ്ഞാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. അതൊന്നും ഞാൻ വെറുതെ കവിടി നിരത്തി പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. 10 കൊല്ലത്തിനുള്ളിൽ ഭൂമിയിൽ 3-ാം ലോകമഹായുദ്ധം ഉണ്ടായിരിക്കും. മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകർന്നു തരിപ്പണമാകും. സൗദി അടക്കമുള്ള രാജ്യങ്ങൾ, ആ രാജ്യം തന്നെ ഭൂമിയിൽ നിഷ്കാസനം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകും. ആ ഭൂമി ഉണ്ടാവും, ആ രാജ്യത്തിൻ്റെ അധികാരം ഷെയർ ചെയ്യപ്പെടും, ആ രാജ്യം തകർന്നു തരിപ്പണമാവും.
ഇതൊക്കെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ ഭൂമിയിൽ നടന്നേ തീരൂ. അങ്ങനെ വരുമ്പോൾ എന്താണ്, മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആയ എക്കണോമിക്കൽ സിസ്റ്റമാണ് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയുടേത് ഏറ്റവും പ്രയാസമുണ്ടാവുക നമ്മുടേതാണ്. അതായത് ഏറ്റവും വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി, ആ കൊട്ടാരങ്ങളിൽ മര്യാദക്ക് ഒരു ആവശ്യം നടത്താൻ നമുക്ക് കഴിയൂല. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാം നിയന്ത്രിക്കൽ ആവശ്യമാണ്. പിന്നെ പരിസരത്ത്, വീടിന്റെ പരിസരത്ത് മുഴുവനും അടുക്കള തോട്ടം ഉണ്ടാക്കണം. മനുഷ്യൻ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് 90% വിഷമാണ്. അത് ഉപകാരപ്രദമായ മാർഗത്തിൽ വിനിയോഗിക്കാൻ മനുഷ്യന് കഴിയുകയാണെങ്കിൽ ആവശ്യമായ സാധനങ്ങൾ നമ്മളെ ഉമ്മമാരുണ്ടാക്കിയതുപോലെ ഉണ്ടാക്കാൻ കഴിയും. ശുദ്ധവെള്ളത്തെ നിയന്ത്രിക്കണം, സ്വിച്ച് അങ്ങോട്ട് ഇടുക എന്നിട്ട് വെള്ളം അങ്ങോട്ട് വരിക എന്ന് എന്നോട് ഈ കഴിഞ്ഞ വല്ല ഒരാൾ പറയാണ്. ഞാൻ കുളിക്കാൻ വേണ്ടി വീടിൻ്റെ മുകളിൽ കയറി, ബാത്റൂം കയറി, ഷവർ തുറന്ന് കുളിച്ച് സോപ്പ് തേച്ച് പതപ്പിച്ചപ്പോൾ ഷവറിൽ വെള്ളമില്ല. അപ്പൊ ഞാൻ ഭാര്യയോട്, ഞാൻ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, എടി മോട്ടറിട്ട് വെള്ളമില്ല എന്നാണ്. അവള് മോട്ടറിട്ട്, ഞാൻ 5 മിനിറ്റ് പിന്നെ സോപ്പും പതപ്പിച്ച് നിന്ന് വെള്ളം വരുന്നാണില്ല. അപ്പോള് ഇവര് ഇയാള് ഇവള് വിളിച്ചു പറഞ്ഞ് വെള്ളം കയറണില്ല, ഞാൻ എത്ര അടിച്ച വെള്ളം കയറണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇയാള് പറയാ, ഞാൻ പറഞ്ഞ അക്ബറിനൊന്ന് വിളിക്ക്, പ്ലംബർ ആൻഡ് ഇലക്ട്രീഷ്യൻ അക്ബറിനൊന്ന് വിളിക്ക്, മോട്ടർ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ അവളും നമ്പറൊക്കെ എടുത്ത് ഇയാൾ പറയാ ഞാൻ തൽക്കാലം അതൊക്കെ ഒന്ന് പടയൊക്കെ ഒന്ന് മാറ്റി താഴത്തേക്ക് ഇറങ്ങി ചെന്ന് അടിച്ച് വിളിച്ച് അക്ബറെ ഓടി വാ, ഞാൻ കുളി പകുതിയായിട്ടേ ഉള്ളൂ, കിണറ്റിന് വെള്ളം പൊങ്ങുന്നില്ല, മോട്ടർ ശരിയാകുന്നില്ല, മോട്ടറിലേക്ക് വെള്ളം എടുക്കുന്നില്ല, നീ ഓടി വാ. അങ്ങനെ അക്ബർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ വന്ന് ഇങ്ങനെ ഇവനെ ഒന്ന് അങ്ങോട്ട് നോക്കി, അവിടെ ഒന്ന് ഇങ്ങോട്ട് തിരിച്ച്, ആ കറണ്ട് പിന്നെ കമ്പി ഒന്ന് ഇങ്ങോട്ട് മാറ്റി, ആ വയറൊന്ന് ഇങ്ങോട്ട് തിരിച്ച് അടിച്ച്, ഒരു വട്ടം അടിച്ച് വെള്ളം കയറിയില്ല, രണ്ടാമത്തെ അടിച്ച് വെള്ളം കയറിയില്ല, സ്വിച്ച് ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെള്ളം കയറിയില്ല. അതിനിടയിൽ പണിയൊക്കെ എടുക്കുന്നതിനിടയിൽ അക്ബർ ഒന്ന് അടിയൊക്കെ നോക്കിയത്രേ, നോക്കിയപ്പോഴാണ് മുറ്റം പോലെ കിടക്കാണ് കിണറ്. അത് ആർക്കും അറിയൂല, മുറ്റവും കിണറും തമ്മിൽ വ്യത്യാസമില്ല. എങ്ങനെ ഒരു അത് നിരുത്തരവാദ ജനതയാണ്. നമ്മുടെ പുതിയ പെണ്ണുങ്ങൾക്ക് ABCD EFG HIJK LMN OPQR ST U ഇതൊക്കെ അറിയും, പക്ഷെ എങ്ങനെയാണ് ജീവൻ നിലനിൽക്കുന്നത് അറിയൂല. ഇതിനൊക്കെ അപ്പുറത്തൊരു സംഗതി ഉണ്ട്. എന്താ, മനുഷ്യന് ബോധമില്ല, പടച്ചതമ്പുരാണ് വെള്ളം തരുന്നത് എന്ന ബോധമില്ല. മേഘമുണ്ടല്ലോ മേഘം. ഞാൻ ബോംബെന്ന് ഫ്ലൈറ്റിൽ കയറി ഏകദേശം അതിന്റെ പൊസിഷനിലെത്തി, സീറ്റ് ബെൽറ്റ് അഴിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തിന് ക്യാബിനിൽ നിന്ന് വിവരം വന്നു, ദാ സീറ്റ് ബെൽറ്റ് കെട്ടുക, മേഘക്കൂട്ടത്തിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച രാവിലെ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കിട്ടുന്ന ദുബായും മറ്റുമൊക്കെ ചെല്ലി എങ്ങനെയോ ഒരു കോലത്തിൽ കരിപ്പൂരിൽ വന്നിറങ്ങി. കരിപ്പൂരിൽ അതിനേക്കാൾ മേഘം, ദുനിയാവിൽ എവിടെയും മേഘമല്ലെങ്കിലും ബഹുമാനപ്പെട്ട കരിപ്പൂരിലാണ് എല്ലാ മേഘം കൂടെ ഒരുമിച്ച് കൂടുക. അങ്ങനെ എല്ലാം കൂടെ വന്ന് കരിപ്പൂരിൽ ഇറങ്ങി. ഞാൻ ജുമാക്ക് വെള്ളിയാഴ്ച ഖുത്ബ കൊതാണ് ഈ ധൃതിയിൽ വരുന്നത്. പള്ളിയിൽ ചെല്ലാൻ കാത്തു നിൽക്കുക, സെക്രട്ടറി ഉസ്താദേ ദുആ ചെയ്യണേ, വെള്ളമില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, ആകാശത്തിൽ വെള്ളം കൊണ്ട് തുടങ്ങിയിട്ടാണ് ഞാൻ വരുന്നത്, ഭൂമിയിൽ വെള്ളമില്ല. അവിടെ വെള്ളത്തിന് ആർക്കും ആവശ്യമില്ല, അവിടെ ഇഷ്ടംപോലെ വെള്ളം. ഈ വെള്ളത്തിന് 3-4 അവസ്ഥ ഉണ്ടാകും. ഒന്നിരിക്കൽ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കടലിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുണ്ടാവും. ഭൂമിയിൽ വെള്ളം ഈ 3 നിന്ന് പ്രകൃതി നിയമം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുകയില്ല കുറയില്ല. അത് ഒന്നിരിക്കൽ അറ്റ്മോസ്ഫിയറിൽ നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യെത്തുന്ന പരിധിയിൽ, അല്ലെങ്കിൽ കടലിൽ. ഇതിൽ കടലിൽ വെള്ളമുണ്ടായാലും അറ്റ്മോസ്ഫിയറിൽ വെള്ളമുണ്ടായാലും നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. നമ്മുടെ ഉപകാരം നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുണ്ടാവണം. വെള്ളമില്ലാത്തതുകൊണ്ടല്ല, വസഹാബിൽ മുസഹരി ബൈന സമാഇ വല്ലർദി, മുകളിന്റെയും താഴെയുടെയും ഇടയിൽ കീഴ്പ്പെടുത്തപ്പെട്ട മേഘവും, എന്നാണ് സഹാബിൽ മുസഹരി ബൈന സമാഇ വല്ലർദി, മുകളിന്റെയും താഴെയുടെയും ഇടയിൽ. അതായത് അറ്റ്മോസ്ഫിയറിൽ 1 കിലോമീറ്ററിന് മുകളിൽ വെള്ളം തുടങ്ങും, പിന്നെ 8 കിലോമീറ്ററിന്റെ ഉടലില്ല, ആ ലെയറിലാണ് സാധാരണ വെള്ളം ഉണ്ടാവുക. സാധാരണ വെള്ളം ആ സമയം അവിടെ ഉണ്ടാവും. ആ കീഴ്പ്പെടുത്തപ്പെട്ട മേഘവും പെയ്യെന്ന് പറഞ്ഞാൽ പെയ്യും, പെയ്യരുത് എന്ന് പറഞ്ഞാൽ പെയ്യൂല. അപ്പോൾ എന്താ പ്രശ്നം? മേഘമുണ്ട്, പക്ഷെ പെയ്യ് എന്നൊരു വാക്ക് പടച്ചോൻ പറഞ്ഞിട്ടില്ല.
അപ്പൊ പടച്ചോനെ കൊണ്ട് പറയിപ്പിക്കുന്ന പരിപാടി വേണം. ആ പരിപാടി ഇപ്പോൾ മാപ്പിളാർക്കില്ല, മനുഷ്യന്മാർക്കില്ല. പടച്ചോനോട് പറഞ്ഞത് മഴ പെയ്യിപ്പിക്കാം. ഇപ്പോഴും പിണറായി വിജയനോട് പറയുന്നിടത്തെ നമ്മൾ എത്തിയിട്ടുള്ളൂ. പടച്ചോനോട് പറഞ്ഞാലേ ഇതിന് പരിഹാരം ഉണ്ടാവുന്നിടത്ത് നമ്മൾ എത്തിയില്ല. മാലിയിൽ നിന്നോ ദുബായിൽ നിന്നോ മനത്ത് വന്ന വിമാനം പോലെ ഗർജിച്ചു കൊണ്ടൊരു കാളമേഘം പശ്ചിമ വാനത്തിലെത്തി വീണ്ടും വാനമിരുണ്ടു കരിമ്പുകയാൽ നാദമുഖരിതം ചക്രവാളം നട്ടുച്ച നേരത്തിൽ അജലദം ചുറ്റിക്കറങ്ങി കുറച്ചു നേരം മണ്ണിലിറങ്ങുവാൻ ആരുടെയോ സമ്മത സന്ദേശം എത്തിടാതെ പിന്നെ ആ നീരദം നീങ്ങി നീങ്ങി വിണ്ണിന്ന ഭാരതയിൽ മറഞ്ഞു എന്നാണ് കവി പറയുന്നത്. മണ്ണിലിറങ്ങുവാൻ ആരുടെയോ സമ്മത സന്ദേശം എത്തിടാതെ പിന്നെ ആ നീരദം നീങ്ങി നീങ്ങി വിണ്ണിന്ന ഭാരതയിൽ മറഞ്ഞു. അപ്പൊ പെയ്യൊന്ന് വിചാരിച്ചു, പക്ഷെ പെയ്തില്ല. എന്തുകൊണ്ട്? പെയ്യ് എന്ന് പറയുന്നൊരു ശക്തിയുണ്ട് പടച്ചതമ്പുരാൻ. ആ പടച്ചതമ്പുരാനിൽ നിന്ന് ഇന്ന് മനുഷ്യൻ അകന്നു പോയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സമൂഹത്തിൽ, ഒരു ജനതയിൽ ധാന്യത്തിന് വില കൂടുക, ആ ജനതയുടെ മേൽ പടച്ചതമ്പുരാന്റെ കോപമാണ്. ഒരു ജനതയിൽ ധാന്യത്തിന് വില കുറയിൽ പടച്ചതമ്പുരാന് ആ ജനതയോടുള്ള ഇഷ്ടമാണ്. ധാന്യത്തിന് വില ക്രമാതീതമായി അധികരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. അല്ലാതെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂല. അതോടുകൂടെ കൂടനായ കൂട്ടങ്ങളിൽ മുഴുവനും പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയും വേണം. അള്ളാഹു എല്ലാവർക്കും തുറന്നു തരട്ടെ. അള്ളാഹു എല്ലാവർക്കും നന്മ തുറന്നു തരട്ടെ. യഥേഷ്ടം വെള്ളമുണ്ട്, അത് യഥേഷ്ടം കിട്ടാനുള്ള സൗകര്യത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി തരട്ടെ. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. SKSFE ചെയ്ത സേവനം വളരെ വിലപ്പെട്ട ഒരു സേവനമാണ്. പ്രത്യേകിച്ച് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് സത്താർ സാഹിബ്, ബഹുമാനപ്പെട്ട SKSFE ജനറൽ സെക്രട്ടറി ആയത് മുതൽ ഒരു പ്രത്യേക കാഴ്ചപ്പാടുള്ള ഒരാളായിട്ടാണ് എനിക്കെപ്പോഴും സത്താർ സാഹിബിനെ തോന്നിയിട്ടുള്ളത്. അവരുടെയൊക്കെ ഒരു നേതൃത്വം ഇൻഷാ അല്ലാ നമ്മുടെ നല്ല നല്ല പ്രവർത്തകന്മാർ ബഷീർ ഫൈസി ദേശം അങ്ങനെ ഇങ്ങനെയൊക്കെ ദിഷണകളായ വേറെയും പല ആളുകളുമുണ്ട്. ആ ദിഷണകളായ ആളുകളുടെ കഴിവും കരുത്തും അവരുടെ ബോധവും ഈ സമുദായത്തിന് ഉപകരിച്ചാൽ, സമൂഹത്തിന് ഉപകരിച്ചാൽ. ഇത് മനുഷ്യരാശിയുടെ പ്രശ്നമാണ്, ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല, മനുഷ്യരാശിയുടെ പ്രശ്നമാണ്. ജാഗ്രതയോടുകൂടെ ഇരിക്കുക, അധ്വാനിച്ച് നാട്ടിൽ രണ്ട് കാര്യത്തിന് വേണ്ടി, ഒന്ന് ജലസ്രോതസ്സുകളെ ശുദ്ധീകരിക്കാനും ജലം ഭൂമിയിൽ ലഭ്യമാകുന്ന വിധത്തിലാക്കാനും, 8 കോല് 10 കോലിൻ്റെ ഉള്ളിൽ വെള്ളം കിട്ടിയിരുന്ന സ്ഥലത്ത് ഈ 40-50 കോലിൽ പോലും ഇപ്പോൾ വെള്ളം കിട്ടുന്നില്ല. 300 അടിയിൽ വെള്ളം കിട്ടുന്നില്ല. ഒരു ഗ്രാമത്തിൽ 160 കുഴൽക്കിണർ ഈ കഴിഞ്ഞ മാസം കുഴിച്ചിട്ട് ഒറ്റ കുഴൽക്കിണറിലും വെള്ളമില്ല. ഒരു ഗ്രാമത്തിൽ 160 കുഴൽക്കിണർ കുഴിച്ചിട്ട് വെള്ളമില്ല. അള്ളാഹു ഇതിന് പരിഹാരം ഉണ്ടാക്കി തരട്ടെ. ഇതൊരു മതപരമായ പ്രശ്നമല്ല, പക്ഷേ മതപരമായി ഇതിന് ശക്തമായ ബാധ്യതയുണ്ട്. വെള്ളത്തെ സംരക്ഷിക്കാനും നിലനിർത്താനും വെള്ളത്തിന് വേണ്ടി അധ്വാനിക്കാനും പ്രവർത്തിക്കാനും ഒരു മതപരമായ ബാധ്യത ഇസ്ലാം നമ്മെ ഏൽപ്പിച്ചതുകൊണ്ട് കൂടിയാണ് ഈ സാമൂഹികമായ ധർമ്മത്തിൽ നമ്മൾ പങ്കാളിയാവുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ ക്ഷമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. എല്ലാവർക്കും നന്ദി. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.